നമസ്കാരം. രാജ്യത്ത് ദേശീയ ജനസംഖ്യാ പട്ടികയുമായി സഹകരിക്കാത്ത സംസ്ഥാനങ്ങളുമായി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്കൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തുവരുന്നത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു ചർച്ചകളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറും മുഖ്യമന്ത്രിമാരെ കാണും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്താനുള്ള തീരുമാനത്തിലാണ് കേന്ദ്രം. NPR സെൻസസ് നടപടികൾ ഏപ്രിൽ സെപ്റ്റംബർ മാസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോഴും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിനോട് സഹകരിച്ചിട്ടില്ല. പിന്നാലെയാണ് കേന്ദ്രം അനുനയ നീക്കത്തിന് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പശ്ചിമബംഗാളും NPR നടപടികളുമായി സഹകരിക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിക്കുകയായിരുന്നു. അസമിൽ നടപ്പിലാക്കിയ ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ പാളിച്ച മറച്ചുവെക്കാൻ തന്നെയാണ് BJP പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. ജനസംഖ്യ കണക്കെടുക്കാൻ സെൻസസ് മതി, NPRന്റെ ആവശ്യമില്ല എന്നുമായിരുന്നു കേരളത്തിന്റെ വാദം. ഇക്കാര്യം ആവർത്തിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാടിൽ മാറ്റമില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ നിയമസഭയിലും ആവർത്തിച്ചിരുന്നു. സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കാനോ തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കാനോ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. നിലപാട് മുമ്പേ വ്യക്തമാക്കിയതാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. സെൻസസിനെ ജനസംഖ്യാ രജിസ്റ്ററുമായി കൂട്ടിക്കെട്ടി അനാവശ്യ ഭീതി ഉണ്ടാക്കാനുള്ള ശ്രമം നല്ലതല്ല എന്നുമാണ് അദ്ദേഹം അറിയിച്ചത്. സെൻസസിൽ അപാകതയും അപകടവും ഇല്ല. സെൻസസ് NPR വിവരശേഖരണവും വ്യത്യസ്ത ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. വീടുകളുടെ വിവരം, താമസക്കാരുടെ പേര്, വയസ്സ് തുടങ്ങിയവയാണ് സെൻസസിന്റെ ഭാഗമായി ശേഖരിച്ചു വരുന്നത്. മാതാപിതാക്കളുടെയും പൂർവികരുടെയും ജനന സ്ഥലം തുടങ്ങിയ വിവരങ്ങളാണ് ജനസംഖ്യാ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ളത്. ഇത് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്ന വ്യക്തതയുള്ള നിലപാടാണ് സർക്കാരിന്റേത്. ഇക്കാര്യം സെൻസസ് ആലോചനാ യോഗത്തിൽ തന്നെ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിദേശികളെ പാർപ്പിക്കാൻ ഡിറ്റൻഷൻ സെന്റർ സ്ഥാപിക്കണം എന്ന് 2015 കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് 2015 December 18 സംസ്ഥാനത്ത് തടങ്കൽ പാളയം നിർമ്മിക്കാൻ സാമൂഹ്യ നീതി വകുപ്പിനെ ചുമതലപ്പെടുത്തി ഇറങ്ങിയ ഉത്തരവാണ് സംശയത്തിന് അടിസ്ഥാനം. LDF സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തടങ്കൽ പാളയവും സംസ്ഥാനത്ത് നിർമ്മിക്കില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സംബന്ധിച്ച എല്ലാ നടപടികളും സർക്കാർ സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്ന് പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി KR ജ്യോതിലാൽ നേരത്തെ അറിയിച്ചിരുന്നു. ജില്ലാ കലക്ടർമാർക്ക് അയച്ച അടിയന്തര സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്.